നിങ്ങളുടെ കരുതലും സ്നേഹവും നൽകിയ ആത്മവിശ്വാസത്തോടെ ആറാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ശേഖരിക്കുന്ന വാദ്യകലകളുടെ നാലു പതിറ്റാണ്ടിന്റെ ചരിത്രം വരും തലമുറയ്ക്കുള്ള കരുതൽ കൂടിയാണ്. പിൻതലമുറകൾക്ക് വേണ്ടി ഗവേഷണം നടത്താനും അറിവുകൾ പകരാനുമായി ഈ ചരിത്രരേഖകൾ ഉപകരിക്കും. ഭാരതീയ സംസ്കാരത്തിൽ കലകൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. ഇതിൽ വാദ്യകലകൾ മനുഷ്യ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതിനൊപ്പം ആധ്യാത്മികതയുടെ തലങ്ങളിലേക്കും എത്തിക്കുന്നു. പല കലകളും ദേശാന്തരങ്ങൾ താണ്ടിയാണ് ജനകീയമായത്. തലമുറകൾ കൈമാറി വന്ന അറിവുകളും കാലാന്തരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും മാത്രമാണ് ഓരോ കലയുടെയും അടിവേരുകൾ. അതിനാൽ തന്നെ പല കലകളുടെയും ചരിത്രം അജ്ഞാതമാണ്. താനും ഈ ഘടകമാണ് സന്തോഷ് ആലങ്കോട് നേതൃത്വം നൽകുന്ന എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഏറ്റെടുത്ത വാദ്യകലയുടെ നാല് പതിറ്റാണ്ടിന്റെ ചരിത്രം തേടുന്ന ലക്ഷ്യത്തിലുള്ളത്. ഷഡ്കാല ഗോവിന്ദമാരാരുടെ കാലഘട്ടം മുതൽ തന്നെ അതിനുവേണ്ടി സോപാനത്തിന് യാത്ര ചെയ്യേണ്ടി വന്നു. കലാകാരന്മാരുടെ ചരിത്രം മാത്രമല്ല സോപാനം ശേഖരിക്കുന്നത്, വാദ്യകലകളിലെ തലമുറകളുടെ കൈമാറ്റം കൂടിയാണ്. അതിനാൽ ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാല് പതിറ്റാണ്ടിന്റെ വാദ്യകലയുടെ ചരിത്രം കൂടിയാകും സോപാനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ 10,000-ത്തോളം കലാകാരന്മാരുടെ ചരിത്രം അവർ ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയും എത്രയോ പേർ മൺമറഞ്ഞു പോയവരും അറിയപ്പെടാത്തവരുമായി ഉണ്ടാകും. സോപാനം ശേഖരിച്ച രേഖകൾ ഡിജിറ്റലൈസ് ചെയ്തും പുസ്തകമാക്കിയും സൂക്ഷിക്കും. അതിനാൽ തന്നെ പുതിയതായി കിട്ടുന്ന രേഖകൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനും കഴിയും. വർഷങ്ങളുടെ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ ചരിത്ര ദൗത്യം പൂർത്തിയാക്കാനും കഴിയൂ. പിൻതലമുറകൾക്ക് വേണ്ടി ഗവേഷണം നടത്താനും അറിവുകൾ പകരാനുമായി ഈ ചരിത്രരേഖകൾ ഉപകരിക്കുമെന്നാണ് സന്തോഷിന് പിന്തുണ നൽകുന്ന വാദ്യ കുലപതിമാരായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുമടക്കം പ്രതീക്ഷിക്കുന്നത്. NCV ന്യൂസ്, എടപ്പാൾ.